ബഹുമാനപ്പെട്ട അമിത് വൈസ് അമ്പലക്കടവും സമദ് സാഹിബ് പൂക്കോട്ടൂരും നമ്മുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. വളരെ ദീർഘയാത്ര ചെയ്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ ടി അഹമ്മദ് കബീർ സാഹിബ് എം എൽ എ നമ്മുടെ വീട്ടിലെത്തിയത്. ധർമ്മം കർമ്മം എന്ന പ്രബന്ധമാണ് എന്ന പഠനമാണ് അദ്ദേഹം നടത്തുന്നത്. സമയവും ഒക്കെ അദ്ദേഹത്തിനും അറിയാൻ നമുക്കറിയാം. പ്രിയപ്പെട്ട ടി അഹമ്മദ് കബീർ സാഹിബ് അവരെ സാദരം ക്ഷണിക്കുന്നു. സ്നേഹധനനായ അധ്യക്ഷൻ, അഭിയന്തരായ പണ്ഡിതന്മാർ, സ്നേഹമുള്ള ജനപ്രതിനിധികൾ, ജനനേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൊതുജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിന് ഇത്രമാത്രം സജീവമായി ഇടപെടാൻ കഴിയും. പതിറ്റാണ്ട് കാലമായി നമ്മുടെ ഉലമ കാണിച്ച സ്വദേശപരമായ ഒരു മുന്നൊരുക്കം കൊണ്ടാണ് കഴിയും. ലോകത്തെവിടെയും കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടിനിടയിലുണ്ടായ നമ്മുടെ നിയന്ത്രണത്തിൽ പെടാത്ത ഘടകങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളീയ സമൂഹത്തിൽ പോരാട്ട വീര്യം നിലനിർത്തുന്നതിൽ നമ്മുടെ ഉലമാഹ് കാണിച്ച നിശ്ചിതമായ ഒരു ദിശാബോധം, ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരുന്ന കാലം നമ്മുടെ ഉലമയുടെ ഭാഗമായി പ്രവർത്തിച്ച ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് മലബാർ ഭാഗത്തുള്ള ആളുകൾ, തിരുക്കുച്ചി ഭാഗത്ത് പോലും വന്നിട്ട് നടത്തിയ ദീനീ പ്രവർത്തനങ്ങളുടെ പൊതു സ്വഭാവം നോക്കിയാൽ മനസ്സിലാകുന്ന ഒരാശയമാണ് ഇവിടെ പ്രകാശിപ്പിക്കാൻ ശ്രമിച്ചത്. ഭാഗ്യത്തിന് ആ ഉലമാവുമായി കൈകോർക്കുന്ന ഒരു ഉമറാവുമാണ്. മുഹാജിറുകൾക്ക് അൻസാറുകളുടെ സഹായമുണ്ടായതുപോലെ അത് പ്രകൃതിയുടെ ഒരു നിശ്ചയം. ഹിജറ പോകുന്നതിന്റെ പിന്നിൽ തമസിനെതിരെയുള്ള പ്രതിലോമപരമായ വീക്ഷണങ്ങൾക്കെതിരെയുള്ള പുരോഗമന ചേരിയോട് താതാത്മ്യം പ്രാപിക്കാനുള്ള ഒരു ജനതയുടെ പോരാട്ട വീര്യം നമുക്ക് കാണാൻ. അവിടെ നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയുമാണ് പ്രധാന ഘടകമായി പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുഹാജിർ ജനിച്ചാൽ അൻസാർ ഉണ്ടാകും. അത് അള്ളാഹുവിന്റെ നടപടിക്രമത്തിന്റെ ഭാഗമാണ്. ഒരു ഹിജറയും സ്വദേശപരമായ ഹിജറയുടെ ലക്ഷ്യം സാധിച്ചത് നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത് കൂടി വിലയിരുത്തിക്കൊണ്ടാണ് ഈ വിഷയത്തെ സമീപിക്കേണ്ടതെന്നാണ് വിനീതമായ അഭിപ്രായം. ഇവിടെ സംഭവിച്ചത് അതാ. എന്റെ സമൂഹത്തിലെ ഉലമാവും ഉമറാവും എന്റെ റബ്ബിന്റെ ഗ്രന്ഥവും എന്റെ നടപടിക്രമങ്ങളും അണപ്പല്ലിനോട് ചേർത്ത് പിടിക്കുമെങ്കിൽ ഈ ജനതക്ക് അവരുടെ ദൗത്യ നിർവഹണ രംഗത്ത് വിജയമുണ്ടാകും എന്ന അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂൽ അല്ലാ, അള്ളാന്റെ ഹബീബായ റസൂലിന്റെ നിർദ്ദേശമാണ് പ്രതിസന്ധികളുടെ നടുവിലും
കേരളത്തിൽ മൊത്തത്തിൽ 19-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും നിലനിന്നിരുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുടെ ഇടയിലും അതേ നൂറ്റാണ്ടുകളിൽ യൂറോപ്പുമായി ബ്രിട്ടീഷുകാരുമായി പ്രത്യേകിച്ചും നമുക്ക് ഏറ്റുമുട്ടേണ്ടി വന്ന സാഹചര്യം വന്നിട്ടും നമ്മുടെ ഉലമാ നമ്മുടെ ദീനിന്റെ ശായിറുകളും നിലനിർത്താൻ നടത്തിയ ഒരു പരിശ്രമം, ആ പരിശ്രമമാണ് കേരളീയ സമൂഹത്തെ പുത്തുണർവിന്റെ പുത്തൊഴുക്കിലേക്ക് നയിച്ചത് എന്ന് നോക്കണം. അതിന്റെ ഫലമായിട്ടാണ് ഉമറ ഈ ഉലമാവുമായി സഹകരിക്കുന്ന വിസ്മയകരമായ ഒരു മാറ്റം. ഉലമാവും ഉമറാവും ഒന്നിക്കുന്നതിന്റെ ഒരു ഫലപ്രാപ്തിയാണ് കേരളീയ സമൂഹം ഇന്ന് ജീവിതത്തിന്റെ നാനാ മേഖലകളിൽ സമാർജിച്ച സമഗ്രമായ പുരോഗതിയുടെ അടിസ്ഥാനം. അവിടെയാണ് നമ്മൾ എന്താണ് ഒരു ഒരു പണ്ഡിതന്റെ ധർമ്മം എന്ന് പണ്ഡിതന്മാരിരിക്കുന്ന വേദിയിൽ പറയേണ്ട ആളല്ല ഇവിടെ നിൽക്കുന്നത്. പക്ഷേ പണ്ഡിതന്മാരുമായി അടുത്തിടപഴകാൻ അവസരം കിട്ടുമ്പോഴെല്ലാം അത് പാഴാക്കാത്ത ഒരാളെന്ന് മാത്രമേ ചില കാര്യങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കൂ. നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു നബിവചനമുണ്ട്. എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ അംബിയ മുസ്ലിങ്ങളുടെ അനന്തരാവകാശം, ആ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂജിപ്പിച്ചത് അംബിയ മുസ്ലിങ്ങൾ അനന്തരം വെച്ചു പോയത് സ്വർണവും വെള്ളിയുമല്ല. പിന്നെന്താ, ഓരോ നബിയും ഓരോ റസൂലും ഒരറിവാലയം, അതാത് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തമസിനെതിരായി ഇരുട്ടിനെതിരായി കുറെ കാലത്തെ നബിമാരുടെ അസാന്നിധ്യത്തിൽ വന്ന വിവരക്കേടിന്റെ ജാഹിലിയത്തിന്റെ കെട്ട തമസ് ദൂരീകരിക്കാനാണ് ഇവരോരോരുത്തരും അറിവാലയമായി മാറി. അതുകൊണ്ട് റസൂൽ പണ്ടൊരിക്കൽ അതിനുശേഷം ഒരിക്കൽ പറഞ്ഞു, എന്റെ സഹാബാക്കളിൽ ആരെ നിങ്ങൾ പിൻപറ്റിയാൽ ഈ അറിവാലയം അൻബിയ മുർസലീങ്ങളെല്ലാം ഓരോരുത്തരും വ്യക്തിപരമായൊരു അറിവാലയമാണ്. ഏതറിവ്? അള്ളാഹുവിനെ സംബന്ധിക്കുന്ന അറിവ്. ആ അറിവിന്റെ പ്രതിഷ്ഠാനമാണ് ഓരോ നബിയും ഓരോ റസൂലും ഓരോ കാലത്തും നിർവഹിച്ചത്. എനിക്ക് ശേഷം അംബിയ മുർസലീങ്ങൾ വരാനില്ല, അതുകൊണ്ട് എന്റെ സഹാബാക്കളിൽ ആരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ സച്ചരിതരായി വിജയികളായി മാറും എന്ന് അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് നിർദ്ദേശം നൽകിയത് ഈ ഒരു ജോലി നിർവഹിക്കുക എന്നർത്ഥത്തിൽ. ആ ജോലി എന്ന് പറയുന്നത്, ഇതിന്റെ നൈരന്തര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇത് പുതുക്കിക്കൊണ്ടിരിക്കുന്നിടത്താണ്. നമ്മൾ അത്തഹിയാത്തിൽ ഷഹാദത്ത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സത്യത്തിൽ ആ പ്രതിജ്ഞാവാചകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദിനേന നിരവധി പ്രാവശ്യം പുതുക്കിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനാ സമ്പ്രദായം സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്? അനുദിന വികസനക്ഷമത കൊണ്ട് അനുഗ്രഹീതമായ ഈ പ്രപഞ്ചത്തിന്റെ ഓരോ മൂലയിലും അധിവസിക്കുന്ന നമുക്ക് അതിനനുസൃതമായ ഈ പുതു ധാരകളുമായി ബന്ധം വെക്കുന്ന ഒരു മനസ്സുണ്ടാവണം. അതുകൊണ്ടാണ് അള്ളാന്റെ ഹബീബായ റസൂൽ പറഞ്ഞത്, നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കണം. നിങ്ങളുടെ ഈമാനിനെ, നിങ്ങളുടെ വിശ്വാസത്തെ പുതുക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാലഘട്ടത്തിലും വരുന്ന മാറ്റങ്ങൾക്കനുസൃതമായി അള്ളാഹുവിനോടുള്ള നമ്മുടെ ബന്ധം നിലനിർത്താൻ സഹായകമാകുമാറ് നമ്മുടെ ഈ ഗുരു ശൃംഖലയിലെ അവസാനത്തെ കണ്ണി ഹബീബായ ഖാത്തിമുൽ അംബിയ നബിയുന താഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ഇത്തിബാഇന്റെ മാർഗത്തിൽ
ഒരു വീഴ്ചയും വരാതെ ഒരു ജനത മുന്നോട്ട് പോകണം എന്ന് പറയുന്നിടത്ത് ശരിക്ക് ഈ ഒരു ദാഇയുടെ ജോലി ഈ സമൂഹത്തിലെ ഓരോ വ്യക്തിയും ഏറ്റെടുക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകണം. നമ്മൾ ഓരോരുത്തരും നമ്മളൊരു പ്രതീകമായി മാറേണ്ടത്. ഞാനും നിങ്ങളും നമ്മളെല്ലാം നമ്മളൊരു പ്രതീകമായി മാറി. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ പ്രതീകാത്മകമായ ജോലി നിർവഹിക്കുന്നത്? അള്ളാഹുവിന്റെ സന്ദേശം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശം, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പ്രായോഗിക വശം, ഇത് രണ്ടും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ എല്ലാ ആധുനിക പൊതുമണ്ഡലങ്ങളിലും നമുക്ക് പ്രാഗൽഭ്യം കിട്ടുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ അഴിച്ചു പണിക്ക് വിധേയമാക്കിക്കൊണ്ടേ ആ രംഗത്ത് പണ്ഡിതന്മാർ നിർവഹിക്കുന്ന പങ്കാണ് ഇവിടെ സ്വാഭാവികമായും നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ ഞാന് മതപരമായ വിഷയങ്ങളിൽ, ഖുർആനികമായ വിഷയങ്ങളിൽ, ഹദീസിന്റെ ഇൽമുകളിൽ ഒരു പ്രാവീണ്യമുള്ള ആളല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ നമ്മുടെ പണ്ഡിതന്മാരുടെ വ്യത്യസ്തമായ രചനകൾ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ ആശയം വളരെ വേഗം മനസ്സിലാക്കും. എന്തുകൊണ്ടാണ് ഈ സലഫുകളുടെ ഇടയിൽ ഇത്രമാത്രം വ്യാഖ്യാനങ്ങൾ വന്നത്? ഖുർആനിന്റെ ഇബിന് ജലീലിന്റെയും ഇബിന് ഖസീറിന്റെയും ഖുർത്തുബിയുടെയും ഇമാം റാസിയുടെയും പിന്നെ വന്ന ഒരുപാട് പണ്ഡിതന്മാർ, വർത്തമാന കാലത്ത് പോലും ധാരാളം പണ്ഡിതന്മാർ ഖുർആന്റെ വ്യാഖ്യാനങ്ങളുമായി രംഗത്ത് വരുന്നതിന്റെ സാര സംഗ്രഹം എന്താണ്? അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലാനുസൃതമായി നമ്മുടെ അറിവുകളെ വിപുലീകരിക്കാനും അറിവുകളെ പുതുക്കിക്കൊണ്ടിരിക്കാനുമുള്ള ശാശ്വതമായ ഒരു പഠനക്രമം നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളതിന്റെ സൂചനയായിട്ടാണ് ഈ പഠനങ്ങളെയെല്ലാം നമ്മൾ കാണുന്നത്. ബുഖാരിക്ക് ഇമാം അക്കലാനി നൽകിയ വ്യാഖ്യാന ഗ്രന്ഥത്തിന്റെ ഒരു മൂലയിലൂടെ നമ്മൾ പോകുമ്പോൾ എല്ലാം വായിക്കാനും പഠിക്കാനും അവസരിക്കുന്നവരല്ല നമ്മൾ. ഇമാം ഹജർ അസ്കലാനി ആ ഗ്രന്ഥത്തിന്റെ വിഷയങ്ങൾ പറയുമ്പോൾ അദ്ദേഹം നടത്തുന്ന അപഗ്രഥനങ്ങളിലെ ഒരു ഭാഗം ശംസുൽ ഉലമയെ അനുസ്മരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ മനസ്സിലോടി വരും. അദ്ദേഹം പ്രായത്തിന്ന സഹാബാക്കളുടെ അഭിപ്രായങ്ങൾ ഉദ്ധരിച്ചിട്ട് ചെറുപ്പക്കാരായ സഹാബികൾ, പ്രത്യേകിച്ച് അബ്ദുല്ലമാരുടെ ഉദ്ധരണികൾ എടുത്തു പറഞ്ഞിട്ട് അതിനുശേഷം വന്ന താബിഈങ്ങൾ, താബിഈങ്ങൾ അടക്കം നമ്മുടെ എല്ലാ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞതിന് ശേഷം എനിക്ക് ഇങ്ങനൊരു അഭിപ്രായം കൂടിയുണ്ട് എന്നിട്ട് എഴുതും അല്ലാഹു ആലം. എനിക്ക് ഇങ്ങനൊരു അഭിപ്രായമുണ്ട്, ഇങ്ങനൊരു അഭിപ്രായത്തിനും സാധ്യതയുണ്ട്, പക്ഷേ ഇതെല്ലാം അറിയുന്നവൻ, തീരുമാനമെടുക്കുന്നവൻ അല്ലാഹുവാണ് എന്ന് പറയുന്നതിലൂടെ അനാവരണം ചെയ്യപ്പെട്ടു സത്യത്തിൽ അറിവാലയ പ്രവേശനം വഴി ലഭിക്കുന്നതാണ്. ആ വിനയത്തിന്റെ താക്കോലാണ് യഥാർത്ഥത്തിൽ വിജയിയുടെ അടയാളം. ഒരു വിജയിയുടെ പരസ്യഫലക എന്ന് പറയുന്നത് ഈ വിനയമാണ്. ഞാൻ അറിവാലയമല്ലെന്നറിയുന്നതോടെ അറിവിന്റെ ഒരു വലിയ കേദാരം തുറക്കപ്പെടുകയാണ്. നമ്മുടെ പണ്ഡിതന്മാർ എന്ത് അവരുടെ ഒരു അഭിപ്രായം വളരെ പ്രഗത്ഭമായി, വളരെ വസ്തുനിഷ്ഠമായി, അന്നത്തെ കാലത്ത് അനുയോജ്യമായി വരാവുന്ന അഭിപ്രായം രേഖപ്പെടുത്തുന്നതിന്റെ പിന്നാലെ അള്ളാഹു ആലം, അള്ളാഹുവിനാണ് പൂർണ്ണമായ അറിവ് എന്ന് പറയുന്നിടത്താണ് ആലിം എന്ന് പറയുന്ന അള്ളാഹുവാണ്. ആ ഇൽമിന്റെ ചെറിയൊരു അംശമാണ് എനിക്കും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ആ ഇൽമ കൈകാര്യം ചെയ്യുന്ന ആളുകൾ സൂക്ഷിക്കേണ്ടത് പക്വതയാണ്. ആ പക്വതയാവട്ടെ സമചിത്തതയോടുകൂടി സംഭവിക്കേണ്ടതാണ്. ജനങ്ങളുമായി സഹവർത്തിത്വം പുലർത്തുന്നിടത്ത് ജനങ്ങൾക്ക് സ്വീകാര്യമായ രീതിയിൽ ജനങ്ങളുടെ വിഷയങ്ങൾക്ക് അനുസൃതമായി, ഒരാൾ എക്കണോമിക്സിലായിരിക്കും പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിട്ടുള്ളത്, ഒരാൾ ഹിസ്റ്ററിയിലായിരിക്കും, മറ്റൊരാൾ സോഷ്യോളജിയിലായിരിക്കും, ഒരാളൊരു മെഡിക്കൽ സ്റ്റുഡന്റ് ആയിരിക്കും, ഒരാൾ എഞ്ചിനീയർ ആയിരിക്കും. ഈ വ്യത്യസ്തമായ ആളുകൾ വിഷയങ്ങളെ സമീപിക്കുന്ന രീതിയിൽ മാറ്റം വരാം. സ്വാഭാവികമായും അവരോട് സംവദിക്കുമ്പോൾ അവരുടെ മനസ്സിനു കൂടി
സമാധാനം കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ ഈ അറിവാലയം വിപുലീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് ഈ അല്ലാഹു ആലം എന്ന് പറയുന്നിടത്ത് നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ നമ്മുടെ മുമ്പിൽ പറഞ്ഞു. അപ്പൊ ഈ ധർമ്മത്തിന്റെ ഒരു സംസ്ഥാപനം എന്ന് പറയുന്നത് ഇൽമു പകരുക എന്നുള്ളത് തന്നെയാണ്. ചെറുതും വലുതുമായ രീതിയിൽ ഇപ്പൊ നമ്മള് ഇപ്പൊ കഴിഞ്ഞ ദിവസം രാമപുരം ജുമാ മസ്ജിദിൽ ജുമാക്ക് ചെന്നു. ഈ വെള്ളത്തിന്റെ രൂക്ഷമായ ക്ഷാമമുള്ള ഒരു സമയം വളരെ പ്രസക്തമായ ഒന്ന് രണ്ട് ഹദീസുകൾ അവിടെ ചർച്ചയ്ക്ക് വന്നപ്പോ ആണ് ഇപ്പോ ഇവിടെ വരുമ്പോ ഇത് പറയണമെന്ന്. അതാത് കാലത്തിന് അനുയോജ്യമായ പല കാര്യങ്ങളും നമ്മുടെ റസൂലും നമ്മുടെ സഹാബാക്കളും പറഞ്ഞിട്ടുള്ളത് വർത്തമാനകാല സമസ്യകളുമായി കൂട്ടിച്ചേർത്ത് നവീനക്ഷമത കൊണ്ട് അനുഗ്രഹീതമായ ഇസ്ലാമിനെ, നവീനക്ഷമത കൊണ്ട് അനുഗ്രഹീതമായ ഇസ്ലാമിക സമാജത്തെ വർത്തമാനകാല സമസ്യകളുമായി കൂട്ടിയിണക്കാൻ കഴിയുന്ന അറിവാലയമായി നമ്മൾ മാറണമെങ്കിൽ നിരന്തരമായ വായനയും അനുസ്യൂതമായ വായനയും ഖുർആന്റെ ആവർത്തിച്ചുള്ള വായനയും സാധിക്കണം. ഖുർആൻ യഥാർത്ഥത്തിൽ നമ്മുടെ ആളുകൾ, നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ ഒരു ദിവസം ഒരു 15 മിനിറ്റ് നേരം അവരുടെ ജീവിത ക്രമത്തിന്റെ ഭാഗമായി ഖുർആൻ വായിക്കുന്നതിന് പ്രോത്സാഹനം കൊടുക്കാൻ കഴിയണം. ഷംസുല്ലോമയുടെ കാലത്താണ് SKSSF ഖുർആനികമായ പഠനത്തിന് ജാലകം തുറന്നു വെച്ചത്. ഷംസുല്ലോമയുടെ പ്രചോദനം കൊണ്ടാണ് നമ്മുടെ SKSSFന്റെ പ്രവർത്തകന്മാർ കോഴിക്കോട് കേന്ദ്രമായി നടത്തിയ വലിയ ഒരു യജ്ഞം. ആ യജ്ഞത്തിന്റെ ഭാഗമായി നമ്മുടെ ചെറുപ്പക്കാർ ആർജിച്ച ഒരു കരുത്ത് നേരിട്ട് ബോധ്യമുള്ള ഒരാളാണ് ഇവിടുന്ന് നമ്മുടെ ജനങ്ങളെ, പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായ ബിരുദധാരികളും ബിരുദാനന്തര ബിരുദധാരികളുമായ മുഴുവൻ ആളുകളെയും ഖുർആന്റെ പഠനത്തിലേക്ക്, ഖുർആന്റെ ഗവേഷണത്തിലേക്ക് അവരെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ഓരോ ഖുതുബയും നമ്മുടെ ഓരോ പ്രസംഗവും നമ്മുടെ ഓരോ ലേഖനവും മാറേണ്ടതുണ്ട്. ഷംസുല്ലമയുടെ ഗാംഭീര്യത്തിന് മുമ്പിൽ അദ്ദേഹം വഖഫ് ബോർഡ് മെമ്പറായിരുന്ന കാലത്ത് കോഴിക്കോട്ട് നിന്ന് എറണാകുളം വരെ ഒരുമിച്ച് യാത്ര ചെയ്യാൻ അവസരമുണ്ടായ ഒരാളാണ്. പെട്ടെന്ന് മിണ്ടാത്തൊരു പ്രകൃതമാണല്ലോ ഷംസുല്ലമയ. ഷംസുല്ലമ ഇതൊന്ന് തുറന്നു കിട്ടണമെങ്കിൽ കുറെ സമയം വേണം. പക്ഷേ എറണാകുളം എത്തിയത് അറിഞ്ഞില്ല. അദ്ദേഹം വ്യത്യസ്തമായ വിഷയങ്ങളിലൂടെ വിവരദോഷിയായ എന്നെ നയിച്ചത് നേരിന്റെ വഴിയിലൂടെയാണ്. അറിവ് നേടാൻ എനിക്ക് പ്രേരണ നൽകുന്ന രീതിയിലായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഓരോ ഇടപെടൽ. ഞാൻ ഈ സദസ്സ് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. മുസ്ലിയാരും CH ഹൈദ്രോസ് മുസ്ലിയാരും ചെലുത്തിയ ഒരു സ്വാധീനം എന്റെ വ്യക്തി ജീവിതം. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നേരത്തെ വന്ന ദീൻ വാണിയമ്പലത്തിന്റെ പ്രത്യേക ശൈലിയുണ്ട്. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് വശമുള്ള ശൈലിയാണ്, ഒരു പ്രത്യേക ശൈലിയാണ്. ഇങ്ങനെ ഒരു കവിത പോകുന്ന പോലെ ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ വിധി എന്തെന്നറിയോ എന്ന് ചോദിച്ചിട്ട് വാണിയമ്പലത്തിന്റെ ഒരു ശൈലി. വാണിയമ്പലം നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരുന്നത് ഞാൻ വല്ലാതെ ഇന്നിപ്പോ പഠനമൊക്കെ കഴിഞ്ഞ് പൊതുജീവിതം സജീവമായ ഘട്ടത്തിലാണ്. ഈ വാണിയമ്പലം അന്നെറിഞ്ഞ വിത്തുകളാണ് എന്റെ ജീവിതത്തിൽ മുളപൊട്ടുക. പഠിക്കാൻ അറിയാൻ വാണിയമ്പലം ചോദിക്കുന്നത് നിങ്ങൾ രേഖയുടെ അടിസ്ഥാനം സംസാരിക്കണം. ഹാത്തു ബുർഹാനക്കും എന്ന ഖുർആന്റെ ഒരു കൽപ്പനയുണ്ട്. എതിരാളികൾ ഖുർആനെതിരായ അള്ളാന്റെ ഹബീബായ റസൂലിനെതിരായ വിമർശനം ഉയർത്തുമ്പോ പറയുന്നത് നിങ്ങൾ രേഖകൾ ഹാജരാക്കണം. ഇവിടെ വേദഗ്രന്ഥങ്ങൾ വന്ന സ്ഥലമാണല്ലോ, നേരത്തെ വേദഗ്രന്ഥങ്ങൾ വന്നെന്നും പുരുഷോത്തമനാർ വന്നിട്ടുണ്ട് എന്നല്ലേ നിങ്ങൾ പറയുന്നത്? എങ്കിൽ ഹാത്തു ബുർഹാനക്കും, നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ, നിങ്ങൾ തെളിവ് ഹാജരാക്കണം. അതിൽ നിന്ന് വാണിയമ്പലം പറഞ്ഞത് നമ്മൾ എന്ത് പറയുമ്പോഴും തെളിവടിസ്ഥാനത്ത് സംസാരിക്കണം, സമഗ്രമായിരിക്കണം. ഏത് വാദഗതിയെ നേരിടുമ്പോഴും നമുക്ക് രേഖകളുടെ ഒരു പിൻബലമുണ്ടാകണം. ആ രേഖകൾ എന്ന് പറയുന്നത് കീലയായിരിക്കരുത് എന്ന് വാണിയമ്പലം നിർബന്ധമുണ്ടായിരുന്നു. കാല അള്ളാന്റെ റസൂൽ ഇങ്ങനെയാണ് പറഞ്ഞത്, അള്ളാന്റെ സഹാബി റസൂലിന്റെ സഹാബി പറഞ്ഞത് ഇങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രൈമറി സോഴ്സസിനെ ആശ്രയിക്കണം. വാണിയമ്പലത്തിന്റെ ശബ്ദത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്
പ്രൈമറി സോഴ്സസിനെ പിൻപറ്റണം. സെക്കൻഡറി സോഴ്സസ് അവഗണിക്കണമെന്നല്ല, സെക്കൻഡറി സോഴ്സസ് എല്ലാം തള്ളിക്കളയണമെന്നല്ല അതിന്റെ അർത്ഥം, മറിച്ച് പ്രൈമറി സോഴ്സസിന് പിൻബലമുള്ള ഒരു പ്രത്യേക രീതിയിൽ. പിന്നെ അനുഗ്രഹ സാഹിബൊക്കെ വരുന്നത് കൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. വാണിയമ്പലത്തിന്റെ നിർദ്ദേശങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയത് ഈ പ്രൈമറി സോഴ്സസിനോട് ഒരു ആഭിമുഖ്യം അങ്ങനെ അറിവിന്റെ വിതരണത്തിന്. ഈ അറിവിന്റെ വിതരണത്തിന്റെ ഒരു വർത്തമാനകാല സമസ്യ എന്താ വെച്ചാൽ, അറിവുകൾ സൃഷ്ടിക്കപ്പെടുന്നത് അറിവുകൾ വരുമ്പോഴാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ലണ്ടനിൽ നിന്ന് കുറെ ചെറുപ്പക്കാർ, അത് ദക്ഷിണേഷ്യയിൽ നിന്ന്, ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയ ചെറുപ്പക്കാരുടെ ബ്ലോഗല്ല, ബ്രിട്ടീഷ് ഒറിജിനലായ ചെറുപ്പക്കാരുടെ ബ്ലോഗുണ്ട്. ഐ സ്റ്റാൻഡ് വിത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വളരെ, ആ ബ്ലോഗ് വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. എൻവയോൺമെന്റ്, ഹ്യൂമൻ റൈറ്റ്സ്, സ്ത്രീകളുടെ അവകാശങ്ങൾ, കുട്ടികളുടെ അവകാശങ്ങൾ, പറവുള്ള, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളിൽ ഈ ചെറുപ്പക്കാർ പറയാണ് ഐ സ്റ്റാൻഡ് വിത്ത് മുഹമ്മദ്. അപ്പൊ ഞാൻ അതിന് ഹിസ്റ്ററി പോയി നോക്കി, ഇത് ഇന്ത്യക്കാരാണോ പാകിസ്ഥാനികളാണോ ബംഗ്ലാദേശാണോ, അല്ല, അവര് ബ്രിട്ടീഷ് ഒറിജിൻ ആളുകളുടെ ബ്ലോഗാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു ഈ സദസ്സിന് അതുകൂടി പങ്കുവെച്ചിട്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അവർ കഴിഞ്ഞ ജുമാ ഖുത്ബയിലോ അല്ലെങ്കിൽ ആ ജുമാ ഖുത്ബയിലോ കേട്ട ഒരു ഹദീസോ ഒരു ഖുർആൻ വാക്യമാണ് ഇവരീ പറയുന്നത്, അല്ലാതെ ഇപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇബ്നു ജരീറിന്റെയും ഇബ്നു കസീറിന്റെയും ഇമാം റാസിയുടെയും ഖുർത്തുബിയുടെയും ഒന്നും ഖുർആൻ വ്യാഖ്യാനം വായിച്ചിട്ടല്ലല്ലോ ഈ കുട്ടികൾ ഇത് എഴുതുന്നത്. കഴിഞ്ഞ ജുമാഅലെ ഖുത്ബയിൽ കേട്ട ഒരു ഹദീസ് ഈ കുട്ടിയെ സ്വാധീനിച്ചിരിക്കുകയാണ്. ആ കുട്ടി പറയാൻ, ഐ സ്റ്റാൻഡ് വിത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഇന്ന് ലോകത്ത് മുഴുവൻ ഇതിന് പഠനത്തിന് വേണ്ടി ശ്രമം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് നമ്മുടെ ഇടയിൽ അണ്ടർസ്റ്റ് ഉണ്ടാക്കാൻ അന്തർദേശീയമായി ഒരു നീക്കം നടക്കുന്ന കാലമാണ്. നമ്മുടെ സമൂഹം മുഴുവൻ അരക്ഷിതാവസ്ഥയിലും അരാജകാവസ്ഥയിലുമാണ്. എന്താണ് ലക്ഷ്യം? അള്ളാഹുവിന്റെ ഈ വേദഗ്രന്ഥം ആധുനിക സമൂഹത്തിന് പ്രാപ്യമാകാതിരിക്കണമെങ്കിൽ നമ്മുടെ ശ്രദ്ധ തിരിച്ചു വിടേണ്ടതുണ്ട്. അത്തരം വലിയ ഗുഡാലി നടക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടത് ഈ പണ്ഡിത ധർമ്മം തലമുറകൾ കൈമാറി സൂക്ഷിച്ച ഒരു വഴിയിൽ തുടരാൻ നമുക്ക് സാധിക്കും. ഇപ്പൊ ഇവിടെ പറയുന്നത് ഇത് മിഷൻ ആൻഡ് വിഷനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വിഷൻ, ആ വിഷൻ അനുസരിച്ച് ഒരു മിഷൻ, അതാണ് ഈ പ്രമേയത്തിന്റെ മലയാള പരിഭാഷയിൽ നിന്ന് എനിക്ക് മനസ്സിലാകും. ഈ വിഷൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തൃപ്തി മാത്രം നാക്കാത്തുന്ന ഒന്നാണ്. ലോകത്ത് അള്ളാഹുവിന്റെ തൃപ്തിയല്ലാതെ മറ്റൊന്നിന്റെയും തൃപ്തി നാക്കാക്കാത്ത ഒരു പുതുജന്മമാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാവേണ്ടത്. എന്തെനിക്ക് എന്റെ റബ്ബിന്റെ പൊരുത്തം മതി. ഹസ്ബി അല്ലാ എന്റെ റബ്ബിന്റെ പൊരുത്തമല്ലാതെ മറ്റൊരു പൊരുത്തവും എനിക്ക് ആവശ്യമില്ല. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും പരിപാലകനും നാളെ സ്വാഭാവികമായും വരാനി അന്ത്യത്തിന്റെയും ഉടമസ്ഥനായ എന്റെ റബ്ബിന്റെ പൊരുത്തമാണ് എനിക്ക് ആവശ്യം. ആ റബ്ബിന്റെ പൊരുത്തത്തിന്റെ വഴിയിലേക്ക് പോകാൻ എന്നെ വഴി കാണിച്ചത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിന്റെ ഹബീബായ റസൂലിനെ പിൻപറ്റുന്നതോടുകൂടി ഞാൻ യേശുവിനെ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പഠിക്കേണ്ടി വരും, മോശെ പ്രവാചകനെ കുറിച്ച് പഠിക്കേണ്ടി വരും, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പഠിക്കേണ്ടി വരും, എബ്രഹാത്ത് പിതാവിനെ കുറിച്ച് പഠിക്കേണ്ടി വരും, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പഠിക്കേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹിന്റെ ഹബീബായ റസൂലിനെ ഞാൻ പിൻപറ്റുന്നതോടുകൂടി ഞാൻ യേശുവിന്റെ മാർഗം തേടുകയാണ്, മോശയുടെ മാർഗം തേടുകയാണ്, എബ്രഹാത്ത് പിതാവിന്റെ മാർഗം തേടുകയാണ്. അവസാനമായി അന്തിമമായി എന്റെ റസൂലാണ് ഈ സാര സംഗ്രഹം. ഈ വന്ന ലോകത്ത് വന്ന എല്ലാ സാംസ്കാരിക നായകന്മാരുടെയും എല്ലാ പുരുഷോത്തമന്മാരുടെയും എല്ലാ അമ്പിയാ മുസ്ലിങ്ങളുടെ അനന്തരാവകാശി എന്റെ ഹബീബായ റസൂലാണ്. അള്ളാഹുവിന്റെ പൊരുത്തം ലാക്കി പോകാനുള്ള ഈ മഹാ പൊതുവഴിയിൽ എനിക്ക് വഴി കാണിക്കുന്നത് എന്റെ റസൂലാണ്. എന്റെ റസൂൽ, എന്റെ പുന്നാര റസൂൽ, എന്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന റസൂൽ, ആ റസൂലിന്റെ മാർഗത്തിലേക്ക് പോകാൻ നമുക്ക് വേണ്ടത് സ്നേഹമുള്ളവരെ അറിവാണ്. ഈ അറിവ് ഭാവി തലമുറക്ക് വേണ്ടി പകർന്നു കൊടുക്കാൻ കഴിയുന്ന ഒരു വലിയ സംരംഭമാണ്.
സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിന്റെ മഹത്തുക്കളായ നേതാക്കന്മാരും കാലാകാലം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സംരംഭങ്ങളുടെ ഒരു കാവൽക്കാരനായി നിന്ന് ഈ പിയുടെ ലോകം വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാനാവില്ല. എന്നാലും കുഞ്ഞാലിക്കുട്ടി സാഹിബും വഹാബ് സാഹിബ് അടക്കമുള്ള ആളുകൾ കൂടി വന്നിട്ടുള്ളത് കൊണ്ട് ഇനി ദീർഘമായി സംസാരിക്കുന്നത് അനുചിതമാണ് എന്നൊക്കെ കാരണത്താൽ ഞാൻ എന്റെ വാക്കുകൾ ഉപസമരിക്കുന്നു. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انزل مستضعفين من المؤمنين ربنا لا تجعلنا فتنة من القوم الظالمين ونجنا برحمتك وانت ارحم الراحمين يا الله يا رب العالمين اللهم اصلح الشباب المسلمين يا الله يا رب العالمين اللهم اصلح نساء المسلمين يا الله يا رب العالمين السلام عليكم